അതിനകത്ത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു ദർശനത്തിന് നമ്മളിൽ ഉണ്ടാക്കാവുന്ന മാറ്റവും ആ മാറ്റത്തിന്റെ അനന്ത സാധ്യതകളും. ഇതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഈ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് പറയാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ധ്യാനത്തിൽ അത് ചിന്തിക്കാനും ആ ചിന്ത നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു ദർശനത്തിൽ നമ്മളിൽ ഉണ്ടാക്കാവുന്ന മാറ്റം, ആ മാറ്റത്തിന്റെ അനന്ത സാധ്യതകൾ, ഇതാണ് ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന, ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്ന ഒരു 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 സന്ദേശമാണ്. നമ്മളൊക്കെ പല സന്ദർഭങ്ങളിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നവരാണ്. അതിനെല്ലാം ഓരോ കാരണങ്ങൾ കണ്ടേക്കാം. കർത്താവിന്റെ ആകർഷണം നമ്മളിൽ വന്നപ്പോൾ ആകർഷണത്തിന് പല വിധങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ ഈ വചനം നാം വായിച്ചാൽ 24 അധ്യായം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ പറയാൻ, ചരിത്ര ഭാഗങ്ങളൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. 23 അധ്യായം വരെ യേശുവിന്റെ ഐഹികാലത്തെ ശുശ്രൂഷയും തന്നോടുകൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് താൻ തിരഞ്ഞെടുത്ത് വേർതിരിച്ച അപ്പോസ്തോലന്മാർ, തന്നെ അനുഗമിക്കുന്നവർ ഫോളോവേഴ്സ്, അവനോട് കൂടെ അവന്റെ ശബ്ദം കേട്ടവർ, വിടുതൽ പ്രാപിച്ചവർ, അപ്പം തിന്നവർ, അത്ഭുതം കണ്ടവർ, ഇങ്ങനെയുള്ള ഒരു വലിയ സമൂഹത്തെ കഴിഞ്ഞ 23 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ, 23 അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ അവൻ മരിച്ച് അടക്കപ്പെട്ടു. ഭക്തനായ ഒരു മനുഷ്യൻ തന്നെ അടക്കി, തന്റെ താൻ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കല്ലറയിൽ, ആ പുതിയ കല്ലറയിൽ യേശുവിനെ അടക്കി. എന്നാൽ 24 അധ്യായം യേശു പറഞ്ഞതുപോലെ അവൻ 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ആ ഉയർത്തെഴുന്നേൽപ്പിനോടനുബന്ധിച്ചുണ്ടായ സംഭവവികാസങ്ങളുമാണ് 24 അധ്യായം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്നത്. അതിലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ചിന്തിക്കാനുള്ള സാവകാശമല്ല ഈ ആണെങ്കിൽ അതിന് ഒരു ഇപ്പോൾ തന്ന സമയത്തിന്റെ ഒരു അല്പം കൂടെ വേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ അത് എടുക്കുന്നില്ല. അതിനകത്തുള്ള കണ്ടന്റ് മെസ്സേജ് ഞാൻ പറയുകയാണ്. ബാക്കി എല്ലാവരും ദൈവവചനം സംബന്ധിച്ച് അറിവുള്ളവരാണ്, നിങ്ങൾ അത് പൂരിപ്പിക്കുമെന്ന് കരുതുക. 24 അധ്യായത്തിന്റെ 13 വാക്യം, അന്നു തന്നെ അവരിൽ 2 യെരുശലേമിൽ നിന്ന് 7 ദൂരെയുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. അന്ന് തന്നെ എന്ന് 12 വാക്യങ്ങൾ വായിച്ചാൽ, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയാം എന്ന്, യേശു ഉയർത്തെഴുന്നേറ്റ അന്ന്, അപ്പോഴല്ല അന്ന്, ഏതോ മണിക്കൂറുകൾ, ചിലപ്പോൾ ഒരു ഉച്ച സമയമെങ്കിലും ആയി കാണണം. കാരണം അതിനു മുൻപ് ഉയർത്തെഴുന്നേറ്റു, സഹോദരിമാർ ഓടി വന്ന് ശിഷ്യന്മാരോട് പറയുന്നു, ശിഷ്യന്മാര് ചിലർ ഓടിച്ചെന്ന് കാണുന്നു, ആശ്ചര്യപ്പെട്ട് മടങ്ങി വരുന്നു. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള 2, അതിൽ ഒരാളുടെ പേര് അവിടെ താഴെ വരുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്ലയോപ്പാവ്. ഈ 2 അന്നു തന്നെ
യെരുശലേമിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ദൂരെയുള്ള എമ്മൗസിലേക്ക് പോകുകയാണ്. അവർ പോകാനുള്ള കാരണം എന്താ? 3 കാരണം ഞാൻ അവിടെ വായിച്ചു മനസ്സിലാക്കി. 1:24-21 ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അപ്പോസ്തലന്മാരിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ല, പക്ഷെ യേശുവിന്റെ പ്രസംഗവും യേശുവിന്റെ ആ ജനസ്വാധീനവും യേശുവിന്റെ ആ വാക്കും പ്രവചനാത്മാവിലുള്ള ദൂതും ഒക്കെ കേട്ടപ്പോ അവര് പ്രതീക്ഷിച്ച് അവർക്കൊരാശയുണ്ടായിരുന്നു. ഈ ആശ അവരുടെ മാത്രമൊന്നുമല്ല, തൻ യേശുവിനോട് കൂടെ നടക്കുന്ന അപ്പോസ്തോലന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആശ? അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ, എ ഗ്ലോറിയസ് മെസ്സയ. മോശയെ പോലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച മോശയെ പോലെ യേശു ആക്ട് ചെയ്യുമെന്നും റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുമെന്നും യഹൂദാ ജനത്തിന്റെ ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുമെന്നും ഒരു ഭൗതിക രാജ്യം യേശു സ്ഥാപിക്കുമെന്നും ആശിച്ചു. നമ്മളൊക്കെ ആശയുള്ളവരാണ്, നമ്മൾ ജീവിക്കുന്നത് തന്നെ ആശയുള്ളതുകൊണ്ട് ആശിച്ചു. അവരാശിച്ചത് ഒരു ഗ്ലോറിയസ് മെസ്സിയായെ കുറിച്ചാണ്. അപ്പൊ അവർ കൺഫ്യൂസ്ഡായി. എന്താ കൺഫ്യൂഷൻ? യേശു ക്രൂശിച്ചു, യേശുവിനെ ക്രൂശിച്ചു, എല്ലാം തകിടം പറഞ്ഞു. ദേ ആർ കൺഫ്യൂസ്ഡ്, കൺഫ്യൂഷനിൽ വന്ന് കിടക്കുക. ഒന്നാമത്തെ കാര്യം, അവർ നിരാശിതരായി. സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവർ നിരാശിതരായി, ക്രൂശീകരണത്തോടുകൂടി അവർ നിരാശപ്പെട്ടിരിക്കുക. എന്നാലും ഇങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് ചിന്തിച്ചപ്പോ മറ്റൊരു സംഭവം 23-ാം വാക്യത്തിൽ അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ആശ നഷ്ടപ്പെട്ടു, നിരാശിതരാ. രണ്ടാമത് ഭ്രമിച്ചുപോയി. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവര് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം, ദൂതന്മാരെ കണ്ടെന്നും യേശു അവിടെ ഇല്ലെന്നും ഒക്കെ കേട്ട് അവർ ഭ്രമിച്ചുപോയി. അപ്പോൾ തന്നെ അപ്പുറത്ത് മറ്റൊരു ന്യൂസ്, ഇവനെ ആരോ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പൊ അവര് വിചാരിച്ചത് റോമാ സാമ്രാജ്യത്തിലെ സൈന്യം യേശുവിനെ അനുഗമിക്കുന്ന സകലരെയും പിടിച്ചോണ്ടു, നമ്മൾ ആ കൂട്ടത്തിൽ പെടരുതെന്ന് വിചാരിച്ച് അവര് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാ. ഒന്ന് നിരാശ, രണ്ട് ഭ്രമം. 24-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു അവരുടെ അവിശ്വാസം. ഈ കേട്ടതൊന്നും വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല, കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം. ഇനി ചിന്തയിലേക്ക് വരാം. എന്താണ്? അവരെഴുന്നേറ്റ് പോകുമ്പോ
അവർ ഇരുവരും വാദിച്ചും തർക്കിച്ചും പോയിക്കൊണ്ടിരിക്കുക. രണ്ടു പേരും തർക്കിച്ചു പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് ചിലര് പറയുന്നു ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം. ക്ലയോപ്പാവ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് മിസ്സിസ് ക്ലയോപ്പാവ് ആയിരിക്കാം. എന്നാൽ തർക്കവും വാദവും ശക്തമാണ്. ചിലപ്പോ പറഞ്ഞാണ് അച്ഛാ ഇങ്ങനെ അച്ഛാ വെപ്രാളപ്പെടാതെ ദൈവം സഹായിക്കും കൂടെ നിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സഹോദരിമാര് ചിലപ്പോ നമ്മളെ ബലപ്പെടുത്തത്തില്ലേ? ദൈവത്തിന് കഴിയാത്തതുണ്ടോ എന്നൊക്കെ ചോദിക്കും ചില സഹോദരിമാര് ഭർത്താക്കന്മാരെ ധൈര്യപ്പെടുത്തുന്നത് കാണാം. ഇതുപോലെ ധൈര്യപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ അവർ തമ്മിൽ വാദിക്കുകയാണോ? ഏതായാലും തർക്കിച്ചും വാദിച്ചും ഒരു കൺക്ലൂഷൻ ഇല്ലാതെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഉയർത്തെഴുന്നേറ്റ യേശു, ഏറ്റവും തിരക്കുള്ള യേശു. എനിക്ക് എന്റെ കർത്താവിനോട് സ്നേഹം കൂടാൻ കാര്യം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സ്നേഹം കൂടും. ഉയർത്തെഴുന്നേറ്റവന്റെ ദൗത്യം വലുതാ, സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് മൂന്ന് നാൾ കല്ലറയിൽ ഒതുങ്ങിക്കിടന്ന് ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലത്തുഭാഗത്ത് പോയി ഇരിക്കേണ്ട യേശു നിരാശപ്പെട്ട മനസ്സ് ഇളകി ഭ്രമിച്ച് അവിശ്വാസം നിറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ യേശു അവരെ തേടി വരിക, തേടി വരിക. പ്രൈസ് ദ ലോർഡ്. അവരെ തേടി വരിക. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, ഭ്രമിച്ചു പോകുമ്പോൾ, നിരാശപ്പെടുമ്പോൾ ഒരു കാര്യം ഞാനൊരു ദൂത് ഇവിടെ പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നാം ഇന്നും നിലനിന്നു പോകുന്നത്. എത്രയോ നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു, ഈ പരിപാടി വേണ്ടെന്ന് വെക്കാൻ എത്ര പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. കർത്താവിനെയും അല്ല ആരാധനയും വേണ്ട, ബന്ധക്കോശം വേണ്ട, പ്രാർത്ഥനയും വേണ്ടെന്ന് പറഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ. എന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ബലത്തോടെ നിൽക്കുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അതീവ നിരാശയോടെ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ മിനിസ്ട്രിക്കൊന്നും പോകുന്നില്ല, ഇനി മിനിസ്ട്രി ഒന്നും വേണ്ട, ഏതെങ്കിലും തൽക്കാലത്തിന് മലബാറിലെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത, ഞങ്ങളെ അറിയാത്ത, എന്നെ കൃത്യമായി എന്റെ അവസ്ഥകൾ അറിയാത്ത ഒരു ദൈവദാസി ആ വീട്ടിൽ അവിചാരിതമായി വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രാർത്ഥിച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ദൈവദാസനെ ഞാൻ എല്ലാം അറിയുന്നു. ഞാൻ ആരും അറിയരുതെന്ന് വിചാരിച്ച് നടക്കുക, എന്റെ വേദന ആരും അറിയരുത്, എന്നെ ആരും അറിയരുത്, എന്റെ വിഷയങ്ങളൊന്നും ആർക്കും അറിയണ്ട എന്ന് ചിന്തിച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോ ഒറ്റ വാക്ക്, ഞാൻ നിന്നെ അറിയുന്നു. ആ ദൈവദാസി അല്ല അറിഞ്ഞത്, എന്റെ കർത്താവ് എന്നെ അറിയുന്നു എന്ന് പറഞ്ഞു, അവിടെ നിന്ന് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ അറിയാൻ പലർക്കും കഴിഞ്ഞില്ലേലും നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾക്ക് പോലും, ചേർന്നിരിക്കുന്നവർക്ക് പോലും നമ്മുടെ അവസ്ഥയുടെ ഗൗരവം അറിയത്തില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. വാദിച്ചും തർക്കിച്ചും നിരാശയോടെ സ്വന്തം നാട്ടിലേക്ക് എംഹൗസിലേക്ക് മടങ്ങിപ്പോകുന്ന അവരോട് ചേർന്ന് നടക്കുന്ന എന്റെ യേശു, ചേർന്ന് നടക്കുന്ന യേശു. യേശുവിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാം? അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. യേശു എവിടെ ഉണ്ടെങ്കിലും ആള് കൂടും. എന്നാൽ ആള് കൂടുന്നിടത്തോട്ടല്ല യേശു കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒരുവന്റെ വേദന, ഒരു കുടുംബത്തിന്റെ അവസ്ഥ, നിരാശപ്പെട്ട് നിൽക്കുന്ന അവന്റെ സ്ഥിതി, പ്രൈസലോ പുറകോട്ട് പോകുന്ന അവന്റെ അവസ്ഥ, എംഒസിൽ പോയാൽ അവൻ തീർന്നു പോകും, അവിടേക്ക് നീ അവൻ മടങ്ങരുതെന്ന് മനസ്സിലാക്കി യേശു അവന്റെ മറ്റെല്ലാ പ്ലാനും മാറ്റി ഇവരോട് ചേർന്ന് നടക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അവൻ ചേർന്ന് നടക്കുന്നു. ചേർന്ന് നടന്ന് അവരോട് സംസാരിക്കുക, ഒരു സഹയാത്രികനായി അവരോട് കൂടെ നടക്കുന്നു. സഹയാത്രികനായി കൂടെ നടക്കുകയാണ്. നടന്നു പോകുമ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ ഈ വാദിക്കുകയും തർക്കിക്കുകയോ ചെയ്യുന്ന ഒന്നും അറിയാത്തവനെ പോലെ
പ്രൈസ് ദ ലോർഡ്. അവരുടെ കൂടെ യാത്ര ചെയ്യാണ്. കുറച്ച് മുമ്പോട്ട് പോയപ്പോ അവരോട് ചോദിക്കുക, ആഹാ അവര് ചോദിക്കുക, അവര് തിരിച്ചു ചോദിക്കുക, എന്താ അങ്ങനെ, ആ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഈ വിഷയം നിനക്ക് മാത്രം അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ആ കർത്താവിനോട് ശ്രദ്ധിച്ചു നോക്കണം. അവര് ഒരു നല്ല സുവിശേഷ പ്രസംഗം നടത്തി. നമ്മൾ നമ്മുടെ പ്രസ്ഥാനമൊക്കെ ആണെങ്കിൽ ഇത്രയും പറയാവുന്ന ആളാണെങ്കിൽ നമ്മൾ ഇവാഞ്ചലിസ്റ്റെങ്കിലും ആക്കും. അത്രയ്ക്ക് പറയാൻ അവർ അവർ ശ്രദ്ധിച്ചു നോക്കിയെ. 19 മുതൽ വായിച്ചു നോക്കിയാൽക്കറിയാം, അവിടെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ പറയാം, ദൈവത്തിന്റെ ദൈവത്തിനും സകല ജനത്തിനും മുമ്പേ പ്രവർത്തിയാലും വാക്കിലും ശക്തിയുമുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇത് തന്നെ. യേശുവിനെ കുറിച്ച് നന്നായി പറയാൻ അവർക്കറിയാം. അവൻ മരിച്ചു എന്നർക്കറിയാം. അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയാൻ അറിയാം. പറയാൻ പലതും അറിയാം. പക്ഷേ അവർ നിരാശിതരാണ്. നമുക്ക് പറയാൻ പലതും ഉണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും പലതും പറയാൻ കാണുമായിരിക്കാം. എന്നാൽ പ്രൈസ് ദ ലോർഡ്, ഇത് ഈ പ്രയർ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നിരാശയുടെ ഒത്തിരി ഒത്തിരി ചുഴികളിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അവൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. പതറിപ്പോകല്ലേ, പ്രൈസ് ദ ലോർഡ്. ഈ ലോക്ക്ഡൌൺ ഒക്കെ മാറും, പ്രൈസ് ദ ലോർഡ്. രോഗം വരുന്നു, ഇനി അടുത്തത് വരുന്നു, പിള്ളേരെ പിടിക്കാൻ വരുന്നു, വലിയവരെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും, പ്രൈസ് ദ ലോർഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആ എവിടെയൊക്കെ വരട്ടെ, എന്തൊക്കെ വരട്ടെ, അതിന്റെ നടുവിൽ കർത്താവിന് നിർത്തേണ്ടവരെ കർത്താവ് നിർത്തും, ഒരുങ്ങിയിരിക്കുന്നവരെ വിളിച്ചു ചേർക്കും. അതിലൊന്നും ഭയപ്പെടാനുള്ളവരല്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവിനോട് ചേർന്ന് നടക്കാൻ കഴിയട്ടെ. അവരറിഞ്ഞില്ല, അവനെ അവരെ അവനോട് പോകുന്ന വഴിക്ക് വിശേഷമൊക്കെ പറഞ്ഞ് അവര് പോകുമ്പോ, പ്രൈസ് ദ ലോർഡ്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ലീഡ് കൂടെ വന്നയാൾ ഏറ്റെടുത്തു. അവരുടെ കയ്യിൽ നിന്ന് ലീഡ് പോയി. ഇപ്പൊ ലീഡ് കൂടെ വന്നയാള് അവരോട് ചോദിക്കുകയാണ്. അവരോട് അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ അവനെ പോയി കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അവൻ അഭിസംബോധന ചെയ്യുന്നത് 25 വാക്യം വായിക്കാം. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, മോശ തുടങ്ങിയ പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവക്കളെ, വചനം നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഈ വചനത്തെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ പ്രാപിക്കണം. വചന വെളിപ്പാടാണ് പ്രാപിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുള്ളതും ഇപ്പോൾ ഞാൻ നിരന്തരം കേൾക്കുന്നതും ആയ ഒരു കാര്യമാണ്, നമ്മൾ പറയുന്നു അടുത്ത തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും, പോകാൻ പോകുന്നു, പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, സത്യമാ. പക്ഷെ നമ്മുടെ കാര്യമോ? നമുക്ക് വചന വെളിപ്പാടിലേക്ക് വന്നാൽ നമ്മുടെ തലമുറ നമ്മുടെ കൂടെ നിൽക്കും. എല്ലാ കാലത്തും അടുത്ത തലമുറയെ കുറിച്ച് മുൻ തലമുറക്കാർക്ക് ഒരു വല്ലാത്ത വേദന ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കാമെങ്കിൽ, നാം കർത്താവിന് വേണ്ടി നാളുകൾ വചന വെളിപ്പാടിലേക്ക് നിൽക്കാമെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, നമ്മുടെ പല കൺഫ്യൂഷനും മാറും. തിരുവെഴുത്തുകളും പ്രവാചക പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് വരുന്നു, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണിതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയട്ടെ. നമ്മളെ കർത്താവ് ഒന്ന് ഉണർത്താൻ വേണ്ടി കർത്താവ് അയച്ചിരിക്കുന്ന ഒരു ഇടക്കാല ആശ്വാസമാണെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു,
ഭയങ്കര ബിസി ആയിരുന്നു. കൊറോണയ്ക്ക് മുമ്പാണ് പാസ്റ്റർ എന്നെ ഈ മീറ്റിങ്ങിന് വിളിക്കുന്നെങ്കിൽ എന്നെ കിട്ടാൻ സാധ്യതയില്ല, കാരണം ബിസിയാ. കാരണം ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ചർച്ച് മീറ്റിംഗ് നടക്കേണ്ടതാണ്. ബിസിയാണ്, ഭയങ്കര ബിസിയായിരുന്നു. ഒന്നിനും സമയമില്ലാത്ത കാലമായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ സമയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മറ്റൊന്നിനും അല്ല കേട്ടോ. വിശ്രമിക്കാനൊക്കെ നമ്മൾ സമയം എടുക്കണം, പക്ഷേ നമുക്ക് കർത്താവിൽ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ടുണരാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. അവിടെ സമയം വളരെ മുമ്പോട്ട് പോകുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സാധിക്കുന്ന ശ്രദ്ധിച്ചേ. ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ അവരെ കർത്താവ് വചനത്തിൽ ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഫോൺ കോളിലൂടെ കിട്ടുന്ന, ഓൺലൈനിലൂടെ കിട്ടുന്ന, യൂട്യൂബിലൂടെ ഒക്കെ കിട്ടുന്ന കുറെ സന്ദേശങ്ങൾ കേൾക്കുകയല്ല, ഈ വചനത്തിൽ നിന്ന് ഒരു കൃത്യമായ വചന വെളിപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. താഴോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, സമയം പോയതുകൊണ്ട് ഞാൻ അവരെ അങ്ങനെയൊക്കെ വിളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അവർ തികഞ്ഞും മാന്യരായ ആ രണ്ടു പേരാണ്. രാത്രിയായി, സന്ധ്യയായി. സന്ധ്യയാകുമ്പോ ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. യേശു പോകാൻ വേണ്ടി, കൂടെയുള്ള ആ കൂട്ടുകാരെ പോകാൻ വേണ്ടി അവൻ ഭാവിച്ചപ്പോൾ അവനെ നിർബന്ധിച്ച് അവരുടെ കൂടെ താമസിക്കാൻ പറഞ്ഞു. ഈ രാത്രി കഴിഞ്ഞിട്ട് പോവാം, രാവിലെ പോകാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. നിർബന്ധിച്ചു കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നു. മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ. രണ്ടുപേർക്കും ഒരേ അനുഭവം, കത്തുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ നമ്മുടെ ഉള്ളിൽ വചനം കേൾക്കുമ്പോൾ ഒരു കത്തല് നടക്കുന്നുണ്ടോ? ഒരു കത്തലില്ലെങ്കിൽ ഒരു കുത്തല് നടക്കുന്നുണ്ടോ? ഇത് ഏതെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവവചനമാണെന്ന് മനസ്സിലാക്കണം. മനഃപൂർവമായിട്ട് കുത്തുകയല്ല, വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു കത്തലോ കുത്തലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, കർത്താവ് നമ്മളോട് സംസാരിക്കുക. ആര് സംസാരിച്ചെന്നൊന്നുമല്ല, സംസാരിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ഒരു കത്തൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാകുമ്പോൾ അവര് പറയുകയാണ്, അവൻ നമ്മളോട് വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ ഒരു കത്തല് നടന്നില്ലേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യം യേശുവുമായി, ഞാൻ പറഞ്ഞല്ലോ, അവനുമായി നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, അവന്റെ ക്രിസ്തു ദർശനം നമുക്ക് ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഒരു കത്തല, കത്തലാണ്. കത്തല് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും. കണ്ണു തുറന്നാൽ കാണേണ്ടത് കാണേണ്ടതുപോലെ കാണാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ വന്നെന്നൊക്കെ പറയുന്ന പലർക്കും, പലരുടെയും കണ്ണ് തുറന്നിട്ടില്ല, വീണ്ടും പോലെ തുറന്നില്ല. കാണേണ്ടത് കാണേണ്ടത് പോലെ കാണണം. യേശു ഒരുവനെ തൊട്ടപ്പോ അവൻ പറഞ്ഞു, എനിക്ക് കാണാം. യേശുവിന് മനസ്സിലായി, ഇവനെ കാണത്തില്ല, കാണുന്നത് പോലെ കാണുന്നില്ല. ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ മരം പോലെ കാണുന്നു, അതായത് തലയും കുത്തി നിൽക്കുകയാണ്. സംഭവം ലെവലായിട്ട് വന്നിട്ടില്ല. ഇന്നും പലരുടെയും കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ഭാര്യയെ ഭാര്യയായിട്ട് കാണാൻ പറ്റാത്തത്, ഭർത്താവിനെ ഭർത്താവായി കാണാൻ പറ്റാത്തത്, വന്നവളെ മരുമോളായി കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, മോളായി കാണാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെ കാരണം കണ്ണ് തുറക്കേണ്ടതുപോലെ തുറന്നില്ല, പാർഷ്യലായിട്ടാണ് തുറന്നിരിക്കുന്നത്. അങ്ങനെ പാർഷ്യലായിട്ടാണ് തുറക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, കർത്താവേ എന്റെ കണ്ണ് വേണ്ടും പോലെ കാണുന്നില്ല എന്ന് പറയാനിടയായി തീരണം. യേശുവിനെ ഈ എമ്മോസിലേക്ക് പോയ രണ്ടു പേർക്ക് ഉണ്ടായ അനുഭവം, ഒന്ന്, അവരുടെ അകത്ത് കത്തലുണ്ടായി. രണ്ട്, പ്രൈസ് ദി ലോർഡ്, അവരുടെ കണ്ണ് തുറന്നു. മൂന്ന്, നമുക്ക് കാണാൻ കഴിയുന്നത്
മൂന്നാം വാക്യത്തിൽ മൂന്നാമത് കാണുന്നത്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുക, 45-ാം വാക്യത്തിൽ അവരുടെ ബുദ്ധി തുറന്നു. 35-ാം വാക്യം, അവർ മടങ്ങാൻ തീരുമാനിച്ചു. 35-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, യേശു കണ്ടപാടെ അവർക്ക് ബോധ്യമായപ്പോൾ അവൻ പോയി. അവർ പറയുകയാണ്, നമുക്ക് മടങ്ങാം, ഇന്ന് നമുക്ക് ഇനി എമ്മൗസിന്റെ അടുക്കിലേക്ക് പോകണ്ട, താമസിക്കണ്ട, നമ്മുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവർ നേരെ ശിഷ്യന്മാരെ കാണാൻ ഓടിപ്പോകുകയാണ്, ഓടി തിരിച്ചു ചെല്ലുകയാണ്. ആ രാത്രി തന്നെ, രാത്രി എന്ന് യാത്ര ചെയ്യുന്നത് വലിയ അപകടമാണ്, ആരും യാത്രയിൽ അത്ര സുഖകരമായ ഒരു യാത്രയല്ല ഇവർ പോയ സ്ഥലം. പക്ഷേ അവര് രാത്രിയിൽ പോയി, കാരണം എന്താണെന്നറിയുമോ? അവരുടെ കണ്ണു തുറന്നു, അവരുടെ സഹോദരങ്ങൾ അവിടെ ഭയത്തോടെ ഇരിക്കുന്നു, അവർ അവരെ വല്ലാത്ത ആ അസ്വസ്ഥതയിലാണ്, അവർക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന് കരുതി അവരെ രാത്രി അവിടെ ഉറങ്ങാനായി സമയം കണ്ടെത്താതെ, നേരം വെളുക്കട്ടെ എന്ന് ചിന്തിക്കാതെ ആ രാത്രിയിൽ തന്നെ തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടന്നു ചെല്ലുമ്പോൾ ഒരു കൂട്ടം ശിഷ്യന്മാരും ദൈവദാസന്മാരും യേശുവിന്റെ അനുയായികൾ ഭയപ്പെട്ടും വിറച്ചും ഒക്കെ നിൽക്കുകയാണ്. ഇവർ ചെന്ന് ഇവരുടെ അനുഭവം പങ്കുവെക്കുകയാണ്, അവർ സാക്ഷ്യം പറയുകയാണ്. സാക്ഷ്യം പറഞ്ഞപ്പോ എന്താ കാണുന്നത്? അത് ഉറപ്പിക്കാനായി യേശു അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവരുടെ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കൊടുത്തു. എന്നാൽ അവർക്കത് വിശ്വസിക്കാൻ കഴിയാതെ യേശുവിനെ കണ്ടിട്ടും ഭൂതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. നമ്മുടെ യോഗങ്ങളിലൊക്കെ എത്ര ജങ്ക് പൊട്ടി പ്രസംഗിച്ചാലും പ്രൈസ് ദി ലോർഡ്, ആൾക്കാർ ചിലപ്പോ ഒരു സ്തോത്രം പോലും പറയാനൊക്കത്തില്ല. ഒരിക്കലും ഒരു പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞ് നിർത്താം, 5 മിനിറ്റ് കൂടെ പോകും തോന്നും. പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം ഇതാണ് സംഭവിച്ചത്. ഉച്ചവരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു, പക്ഷേ ആ കാര്യമായ ഒരു മാറ്റവും ആരിലും കാണുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉച്ച കഴിഞ്ഞപ്പോൾ എന്താ അങ്ങനെ ഒരു ശുശ്രൂഷയൊക്കെ ചില സമയങ്ങളിൽ കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഞാൻ പറയുന്നു, ഉച്ച കഴിഞ്ഞ് ഇവിടെ പൂതിളങ്ങാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു അന്തരീക്ഷം ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, 2 മണി മുതൽ ഒരിക്കൽ പോലും മുട്ടലിരിക്കാത്ത അപ്പച്ചൻ വരെ മുട്ടലിരുന്ന് പ്രൈസ് ദി ലോർഡ് സ്തോത്രം അല്ലേലൂയായും പറഞ്ഞ് വളരെ ആത്മാവ് നിറഞ്ഞവരായി, ഏതാത്മാവാന്ന് എനിക്കറിയത്തില്ല, സ്തോത്രത്തിൽ നിറഞ്ഞിരിക്കുക. എന്നാ അങ്ങനെ സംഭവിച്ചെന്നുള്ളത് മറ്റൊരു കാര്യം, അവിടെ അങ്ങനെ സംഭവിക്കുകയും നടന്നു എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് ദൈവത്തെക്കാൾ പേടി പിശാചിനിയ. പ്രൈസ് ദി ലോർഡ്, പിശാചിളകോ എന്ന് പറഞ്ഞപ്പോത്തേന് എന്നെ തൊടല്ലെന്ന് വിചാരിച്ച ഈ ആത്മാവിലാകുന്നത്, ഏതാത്മാവാന്ന് എനിക്കറിയത്തില്ല, ആത്മാവിനെയൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത്രയും കാലം യേശുവിനോട് കൂടെ നടന്നവരും പറയുന്നത് യേശുവിനെ കണ്ടിട്ട് ഭൂതമാണെന്ന്. യേശു അതും തകർത്തു, ഇവരുടെ ഭൂതനിന്ദകളൊക്കെ തകർത്തു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നമ്മുടെ മേൽ അവകാശവുമായി അവന് കുടിയിരിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ബിസിനസ്സുകാരുടെ ഒരു പ്രത്യേക പരിപാടിയാണ്, നമ്മൾ മനസ്സിലാക്കണം. അതിനൊന്നും അധികം ചെവി കൊടുക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള പ്രൈസ് ദി ലോർഡ് മാർക്കറ്റ് ഏജൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വരാം. അവിടെ അവൻ സമാധാനം അവർക്ക് കൊടുക്കുകയാണ്. മറ്റൊന്ന് ഞാൻ വായിച്ചത് 45-ാം വാക്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, അവൻ തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ കണ്ണുകളെ അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ക്രിസ്തു ദർശനമാണ് നമുക്ക് വേണ്ടത്. ഈ വിധത്തിലുള്ള ക്രിസ്തു ദർശനം പ്രാപിച്ചവർക്ക്, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അവർ തളർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ശ്രദ്ധിക്കണം, അപ്പോസ്തോല പ്രവർത്തികളിലെ ഓരോ അധ്യായവും നമ്മൾ മറിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവനിൽ ആശ്രയിച്ച് അവനോട് ചേർന്ന് നടന്ന ഭയപ്പെട്ടും വിറച്ചും പുറകോട്ട് മാറിയും പ്രൈസ് ദി ലോർഡ് ഉഴപ്പി നടന്നും അകലം വിട്ടവരും ഒക്കെ ഈ അഭിഷേകത്താൽ നിറഞ്ഞ് വന്നപ്പോൾ അവിടെ യേശു 24-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്.
ഇതെല്ലാം വെളിപ്പെടുത്തി അവൻ തന്നെത്താൻ വെളിപ്പെടുത്തിയ ശേഷം അവരോട് പറയുന്ന ഒരു കാര്യം, നിക്കണേ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, യെരുശലേം വിടല്ലേ, ഇവിടെ തന്നെ ഇരുന്ന് ശക്തി പ്രാപിച്ച ശേഷമേ പോകാവൂ. അവർ ശക്തി പ്രാപിച്ചതോടുകൂടെ അവരുടെ അവസ്ഥയ്ക്ക് ബോധം മാറ്റമുണ്ടാകാൻ തുടങ്ങി. ഈ ദിവസങ്ങൾ ദൈവസഭയോട് ഞാൻ പറയട്ടെ, പ്രൈസ്തവ പ്രസംഗങ്ങളുടെ പരമ്പരയോ പ്രസംഗകരെ പ്രൈസ്തവ ഊട്ട നിർത്തിയത് കൊണ്ടോ നിർത്തുന്നതിലൊന്നുമല്ല, പ്രബോധനത്തിനായി ക്ഷണിക്കുന്നതിലൊന്നും ഞാൻ ഞാൻ എതിരി പറയുന്നില്ല. പ്രൈസ്തവ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം അത് ചെയ്യാറുണ്ട്. ഈ നാളുകളിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് സഭ വന്നുചേരാൻ ഒരു ഹൃദയംഗമായ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ, അപ്പോസ്തോല പ്രവൃത്തികളിൽ നടന്നിട്ടുള്ള അതേ ദൈവപ്രവൃത്തികൾ ഈ തലമുറയിലും നടക്കുമെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രൈസ് ദ ലോർഡ്, തുടർന്നുള്ള അപ്പോസ്തോലന്മാരെ കൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവസഭയെ വളർത്താൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് ഓരോ അധ്യായങ്ങളിലും കാണാൻ കഴിയുന്നു. അവർ പ്രസംഗിച്ചു പോകുന്ന വചനം കർത്താവ് ഉറപ്പിച്ചു പോന്നു. നമ്മളോട് കൂടെ വരുന്നവനായ കർത്താവ് എംഹൗസിൽ പോയേക്ക് ഓടിപ്പോയി തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളും വിട്ട് ജീവിതത്തെ ഇനി ഒരിക്കലും മടക്കി ലഭിക്കാത്ത വിധത്തിലുള്ള നിരാശയിൽ പോയവരെ തേടിച്ചെന്ന യേശു, ശിഷ്യന്മാരെ തേടിച്ചെന്ന് ഉറപ്പിച്ച യേശു, ഈ രാത്രിയിലും ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയാം, നിരാശയുടെ നീർക്കുഴിയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തു, ഈ സംഭവങ്ങൾ, കൊറോണ, മറ്റ് ഇതര രോഗങ്ങൾ, കുടുംബത്തിൽ സംഭവിക്കുന്ന നിരന്തരമായ പീഡനങ്ങൾ, മാനസിക നില തെറ്റുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തെ, കുടുംബത്തെ, സഭയെ ബാധിക്കുന്ന ഒന്നിനു പുറകെ മറ്റൊന്നായി വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനോഭാരത്തോടെ ആരെങ്കിലും, നിരാശയോടെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദ ലോർഡ്, നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവുമായുള്ള ഒരു പേഴ്സണൽ ബന്ധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അതിന് ആദ്യത്തെ പടി വചനത്തിനായി നമ്മുടെ കണ്ണുകളെ തുറക്കാനിടയാകട്ടെ, വചനത്തിനായി സമയം കണ്ടെത്താനിടയാകട്ടെ, വചനത്തിലേക്ക് മടങ്ങി വരാനിടയാകട്ടെ, ഈ വചനപ്രകാരം ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനിടയാകട്ടെ. അവൻ ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന പ്രീസ്റ്ററോട്, അവൻ വെളിപ്പെടുത്തുന്ന വചനത്തിനായി സമർപ്പിക്കുവാനിടയാകട്ടെ, അവനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. കർത്താവേ എന്റെ കണ്ണ് തുറക്കണമേ, കർത്താവേ എന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ, കർത്താവേ എന്റെ ബുദ്ധി തുറക്കണമേ എന്ന് ചിന്താ ആ അനുഭവത്തിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾ എഴുന്നേൽക്കും, എഴുന്നേൽക്കും, ഇനിയും എഴുന്നേൽക്കും, ദൈവസഭ എഴുന്നേൽക്കും. പ്രൈസ് ദ ലോർഡ്. അന്ത്യകാല ശുശ്രൂഷയ്ക്കായി നമ്മെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിനായി ആരെ എന്നല്ല, ആര് സമർപ്പിക്കുന്നുവോ അവരെ എഴുന്നേൽപ്പിക്കുന്നൊരു കാലം പ്രൈസ് ദ ലോർഡ് മുമ്പിലുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. തുടർന്നുള്ള അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വെളിപ്പെട്ടു വരികയാണ്. അത് പറയാനുള്ള സാവകാശമില്ലല്ലോ. പ്രൈസ് ദ ലോർഡ്. അവർ പ്രസംഗിച്ചു പോകുന്നത് ഉറപ്പിച്ചെങ്കിൽ, നാം പ്രസംഗിക്കുന്നത്, പറയുന്നത്, വിരൽ ചൂണ്ടുന്നത്, തർപ്പിച്ചു പറയുന്നത്, കർത്താവിൽ ആശ്രയിച്ചു പറയുന്നത് അവൻ ഉറപ്പിച്ചു തരുന്നവനാണെന്നുള്ളത് വിശ്വസിക്കാനിടയാകട്ടെ. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നിരാശപ്പെട്ടു പോയ എംഹൗസിലേക്ക് പോയ രണ്ടു പേർ, അവർ നിരാശിതരായിരുന്നു. ഗ്ലോറിയസ് ജീസസിനെയാണ് അവർ പ്രതീക്ഷിച്ചത്, മശിഹയെ അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ക്രൂശില്ലാതെ ഒരു കാൽവറി മരണം യേശു കൂടെ പറഞ്ഞതാണ്. ക്രൂശില്ലാതെ ക്രൗണില്ലെന്നുള്ളത് നാം കേൾക്കുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ആ അനുഭവങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഈ കാലഘട്ടത്തിന്റെ ഈ സംഭവ വികാസങ്ങളിലൊക്കെ ഞങ്ങൾ നിരാശിതരാം. ഞങ്ങളുടെ പ്ലാനും പ്രൊജക്റ്റും പദ്ധതികളൊക്കെ തകർന്ന് തരിപ്പണമായി. നാലും നാല് വഴിക്കായി. അപ്പോസ്തോലന്മാരെ കാണാനില്ല, ധൈര്യപ്പെടുത്തേണ്ടവരെ കാണാനില്ല. ചില സ്ത്രീകൾ വന്ന് ഇതാ ഭ്രമിപ്പിക്കുന്നു, കേൾക്കുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ തല മന്ദമായി പോയിരിക്കുന്നു. കേൾക്കുന്ന ന്യൂസുകളൊന്നും നമ്മളെ അത്ര സുഖിപ്പിക്കുന്നില്ല.
വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ഓരോ മെസ്സേജ് നമ്മളെ വല്ലാതെ ഭയത്തിലാക്കുകയാണ്. കർത്താവ് പറയുന്നു, ഭയപ്പെടണ്ട, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാനിടയാകട്ടെ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ രണ്ടു പേരെ അവർക്ക് സംഭവിച്ച ഒന്ന് ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. അവരുടെ കണ്ണു തുറന്നു, അവർക്ക് ചിലതൊക്കെ വെളിപ്പെടാൻ തുടങ്ങി, അവർ മടങ്ങിപ്പോയി, അവരുടെ ബുദ്ധി തുറന്നു, സമാധാനം ലഭിച്ചു. അവർ പിന്നത്തെ ഇതിൽ ശക്തിയോടെ സഭയ്ക്ക് ബലമായി തീരാനിടയായി. ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചോ തളർന്നോ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പ്രൈസ് ലോർഡ്, ഈ ഇങ്ങനെ ഒരു ക്രിസ്തു ദർശനത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. ആളവിലേക്ക് നാം വന്നാൽ നമ്മൾ ആള് മാറും, ശുശ്രൂഷ മാറും, വിധം മാറും, നമ്മുടെ വാക്കുകൾ കനമുള്ളതാക്കും, വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ ആത്മനിറവിലായി തീരാനിടയാകും. അങ്ങനെയുള്ള ഒരു സഭയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപരിവിപ്ലവമായ തൊലിപ്പുറത്തെ ഉണർവല്ല, ആഴമായ ഒരു ഉണർവിനായി നമുക്ക് ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം, കൂട്ടായ്മയിൽ സംബന്ധിച്ചവർക്കായ സ്തോത്രം, ഈ വചനം കേട്ടവർക്കായ സ്തോത്രം. ഈ വചനത്താൽ നിന്റെ ജനത്തെ നീ സൗഖ്യമാക്കണമേ. ഈ വചനത്താൽ തന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. ഈ വചനം തന്റെ ജനത്തിന് അനുഗ്രഹവും നന്മയുമാക്കി തീർക്കണമേ. ലീഡ് ചെയ്യുന്ന ദേവദാസനെ, പ്രാർത്ഥനയിൽ സഹകരിക്കുന്നവരെ,